Hello, എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇടിയപ്പം ആണ് പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ല ട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കി കൈ പൊള്ളൊന്നും ചെയ്യാണ്ട് നല്ല ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറ് കൊണ്ടാണ് ചോറ് കൊണ്ടെന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് ചോറ് കൊണ്ടല്ല ഇപ്പം ഞാനിവിടെ ഒന്നര ബൗള് ചോറെടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇത് വെച്ചാണ് നമ്മൾ നമ്മുടെ ഇടിയപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഇത്രയും തന്നെയാണ് രണ്ടും ഈക്വൽ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ചോറ് ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പോൾ തലേദിവസത്തെ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാലത്തുണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഇത്തിരി ബാക്കിയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കേണ്ട അതിൽ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് ലൂസാക്കി ഇങ്ങനെ എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടിത് അടിച്ചെടുക്കാം കുറച്ച് നന്നായി അടിക്കണം ഇപ്പോൾ ഇത് വെച്ച് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല അതിനേക്കാളും നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടണം നമുക്ക് കണ്ടോ നല്ല ക്രീമി ആയിട്ട് കിട്ടണം ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള അരിപ്പൊടി എടുക്കാം അത്രയും തന്നെ അരിപ്പൊടിയാണ് ഞാൻ 1.5 ബൗളോളം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഇനി നമുക്ക് ഇടിയപ്പം പതിയെ കുഴച്ചെടുക്കണം അതിനായിട്ട് നമ്മുടെ ഈ ചോറ് അടിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പതിയെ നമ്മൾ കുഴച്ചെടുക്കണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് നമുക്കിത് എത്ര കറക്റ്റ് എത്ര അളവ് വേണ്ടി വരും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് അധികം അടിച്ച് വെച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ തണുത്തതിലൊക്കെ കുഴച്ചാൽ കിട്ടുമെന്ന് പക്ഷെ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ നമ്മൾ പൊടി വാടുമൊന്നും വേണ്ട ഇപ്പം അങ്ങനെ ഒരു ഇതുണ്ട് നന്നായി പൊടി വാടിയാൽ മാത്രമേ ഇടിയപ്പം ഉണ്ടാക്കാൻ കിട്ടുള്ളൂ എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല നമ്മളിതേ ഇങ്ങനെ ചൂടുവെള്ളമൊന്നുമല്ല നമ്മൾ ആ മിക്സിയിലിട്ട് അടിച്ചാൽ ചോറ് വെച്ചിട്ട് തന്നെയാണ് ഇതിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് ഇപ്പം തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം ഇത് മാവ് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണം നമ്മൾ ഒരുപാട് നേരം വെക്കും തോറും കുറച്ച് ബലമായിട്ട് വരും അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കണം അപ്പോൾ ഉണ്ടാക്കും അതിന് മുമ്പ് നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം പരത്തി ഇടിയപ്പം നമ്മൾ ഇതിലേക്കാണ് ഇടുന്നത് അപ്പോൾ ഈ ഇടിയപ്പം അച്ചിലേക്കും എണ്ണ പുരട്ടിയിട്ടുണ്ട് അതിലേക്കും പുരട്ടിയിട്ടുണ്ട് ഇനി കൈയൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ മാവെടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനു മുമ്പ് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുക ആവശ്യമുള്ളവർ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ടെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും കണ്ടോ നല്ല ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് മാവ് ഒരു ഓരോ പിടി മാവെടുത്തിട്ട് കൈയൊന്ന് മുക്കിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾക്ക് വളരെ ഈസിയാണ് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി അങ്ങനെ നന്നായിട്ട് പീച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമുക്കിത് വേവിക്കാം സാധാരണ ഇടിയപ്പം തന്നെയാണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസമില്ല ആകെ ഒരു ചേഞ്ച് എനിക്ക് തോന്നിയത് ഇത് ഇരിക്കുന്നതോറും കുറച്ച് ടൈറ്റായി വരുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഉണ്ടാക്കിയാൽ നമുക്ക് അപ്പം തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കിയാവുന്നതിനെ കുറിച്ച് ടെൻഷനൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കി കഴിക്കാം കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ് ബൈ